ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർളി യഖുലുഖു മാ യശാഉ യഹബു ലിമൻ യശാഉ ഇനാസാ വയഹബു ലിമൻ യശാഉ ദുക്കൂറ ഔ യുസവ്വിജുഹും ദുക്രാനം വഇനാസാ വയജ്അലു മൻ യശാഉ അഖീമാ ഇന്നഹു അലീമുൻ ഖദീർ. സൂറത്തു ശൂറ 50. സൂറത്തു ശൂറയുടെ 50-ാമത്തെ വചനമാണ് ഈ ആയത്തൊന്ന് മര്യാദക്ക് പഠിച്ചാൽ തവക്കുൽ ഉണ്ടാകും. അല്ല പറയാണ് ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ അധികാരം അല്ലാഹുവിനാണ്, ആകാശഭൂമികളുടെ അധികാരം പടച്ച റബ്ബിനാണ്, അത് മറ്റൊരാള് കയ്യിലെടുക്കാൻ നോക്കണ്ട. എന്നിട്ട് അല്ല പറഞ്ഞു, ഈ സർവാധിപത്യം കയ്യാളുന്ന റബ്ബ് അവന് തോന്നിയതവൻ സൃഷ്ടിക്കും, അവൻ എന്താണോ ഉദ്ദേശിച്ചത് അതവൻ സൃഷ്ടിക്കും. ആണിനെ വേണമെങ്കിൽ ആണിനെ പടക്കും, പെണ്ണിനെ വേണമെങ്കിൽ പെണ്ണിനെ പടക്കും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, അവൻ ഉദ്ദേശിക്കുന്ന ദമ്പതികൾക്ക് അല്ലാഹു പെൺമക്കളെ കൊടുക്കും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ നൽകും, വെറുതെ കൊടുക്കും. അവിടെ നോക്ക്, നിങ്ങൾ അല്ല പ്രയോഗിച്ചത് യഹബു, അല്ല വെറുതെ കൊടുക്കും. ചടപ്പ് വരുന്ന ഭാഗമൊക്കെ പടച്ചോൻ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ പെൺകുട്ടികൾ എന്ന് പറയുമ്പോഴേക്കിട്ട് നെറ്റി ചുളിക്കണ്ട, അല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളു. യഹബു, നിങ്ങൾ 5 പൈസയും കൊടുത്തിട്ടല്ല നിങ്ങൾക്കല്ല വെറുതെ തരികയാണ്. യഹബു ലിമൻ യശാഉ ഇനാസാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ അവൻ വെറുതെ കൊടുക്കും. അത് അവൻ വെറുതെ കൊടുക്കും അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വയഹബു ലിമൻ യശാഉ ദുക്കൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെയും വെറുതെ കൊടുക്കും. അല്ല ഉദ്ദേശിക്കുന്നവർക്ക് ചിലപ്പോ പെൺകുട്ടികൾ മാത്രമായിരിക്കും, ചിലർക്ക് ആൺകുട്ടികൾ മാത്രമായിരിക്കും. ഔ യുസവ്വിജുഹും ദുക്രാനം വഇനാഥ, അല്ലെങ്കിൽ മറ്റു ചിലർക്ക് അല്ല ആണും പെണ്ണും ഇടകലർത്തി കൊടുക്കും. ഔ യുസവ്വിജുഹും ദുക്രാനം വഇനാഥ വയജ്അലു മൻ യശാഉ അഖീമാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ ആണും പെണ്ണും ഒരു തരിയുമില്ലാത്ത, ഒരു മക്കളുമില്ലാത്ത മച്ചികളാക്കി മാറ്റാനും പടച്ചോന് കഴിയും. വയജ്അലു മൻ യശാഉ അഖീമാ, സന്താനോൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് 4 സങ്കല്പേ ഉള്ളൂ, അത് 4 ഈ ആയത്തിൽ പറഞ്ഞു. ഇത്ര ഭംഗി അല്ലേ? സന്താനോൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് 4 സങ്കല്പല്ലേ ഉള്ളൂ? ഒന്നുകിൽ ആൺകുട്ടികള് മാത്രം, അല്ലെങ്കിൽ പെൺമക്കൾ മാത്രം, അല്ലെങ്കിൽ ആണും പെണ്ണും, അല്ലെങ്കിൽ ഒന്നുമില്ല. നിങ്ങൾ അതൊക്കെ ഇവിടെ പറഞ്ഞു. ഹബുലി മയ്യഷാഉ ഇനാസാ വയഹബുലി മയ്യഷാഉ ദുക്കൂർ ഔ യുസവ്വിജുഹും ദുക്രാനം വഇനാസാ വയജ്അലു മൻ യശാഉ അഖീമാ. 4 പറഞ്ഞു. ഇതിന് 4 അല്ലാഹു അനുഗ്രഹമാണ് എന്നാ പരിചയപ്പെടുത്തുന്നത്. അനുഗ്രഹമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെൺകുട്ടി ബറക്കത്താണ്, ആൺകുട്ടി നിഅമത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി അൽ ബിന്തു ബറക വൽ വലദു നിഅമ സയ്യിദുനാ റസൂലുള്ളാഹി. ആൺകുട്ടിയാണെങ്കിൽ നിഅമത്താണ് എന്ന് പറഞ്ഞു, പെൺകുട്ടിയാണെങ്കിൽ ബറക്കത്താണ് എന്ന് പറഞ്ഞു. തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ചോട്ടെ, എന്താ അതിന്റെ മാറ്റം? നിഅമത്താവുമ്പോ അതിന്റെ ഓപ്പോസിറ്റിൽ ശുക്ർ ഉണ്ടെങ്കിലേ അത് നല്ല കോലത്തിലായി കിട്ടുള്ളൂ. നല്ലോണം ശുക്ർ ചെയ്യേണ്ടി വരും, അപ്പോഴേ അതിന്റെ ഉപകാരം കിട്ടുള്ളൂ. നിഅമത്തിന്റെ സ്വഭാവത ബറക്കത്തതല്ല, അത് അള്ള തലേ കൂടെ വാരിക്കോരി തരുന്നതാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആൺകുട്ടികൾ മാത്രമുള്ള വാപ്പാർ ഒന്നും കൂടെ ജാഗ്രത കാണിക്കേണ്ടി വരുന്ന, അപ്പൊ ഞാൻ ഈ പറയണത് നിങ്ങൾ ഒന്നും കൂടെ ജാഗ്രത പുലർത്തേണ്ടി വരും. തവക്കുല്ലും ഇബാദത്തിലും ഒക്കെ എന്നെങ്കിലേ പടച്ചോൻ സഹായിക്കുള്ളൂ. നേരെ മറിച്ച് പെൺകുട്ടികളുള്ള വാപ്പാർക്ക് അങ്ങനെയല്ല. അതിന്റെ അർത്ഥം അങ്ങനെയും മനസ്സിലാക്കരുത്, പെൺകുട്ടികളുള്ള വാപ്പാർക്ക്, നമ്മക്ക് ഒരു 4 പെൺകുട്ടികളുള്ളതുകൊണ്ട് അല്ലെങ്കിൽ 3 പെൺകുട്ടികളുണ്ട്, നീ അടക്കട്ടെ, നിൽക്കാരും നോമ്പോ കടക്കട്ടെ എന്നൊരൊറ്റ കുട്ടി മനസ്സിലാക്കരുത്. അതല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. അള്ളാഹുങ്ങളെ കൊടുക്കൂല. 10 പെൺമക്കളുള്ള ഒരു ഉപ്പയെ കുറിച്ച് എനിക്കറിയാം. ഞാൻ പലപ്പോഴും പ്രതിപാദിക്കാറുണ്ട്, കാരണം അത് ഒരനുഭവമാണ്. ആ ഉപ്പ പറഞ്ഞു, എനിക്ക് അള്ളാഹു തല 10 എണ്ണം തന്നിന്, ഒക്കെ പെൺകുട്ടികളാണ്, സന്തോഷത്തോടെ സ്വീകരിച്ചു. എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ അവർക്ക് തിന്നാൻ കൊടുക്കും, കെട്ടിക്കാനൊന്നും എന്നെ കൊണ്ടാവൂല. ഇയാളിങ്ങനെ പറയും, പക്ഷെ സന്തോഷത്തോടെ മക്കളെ സ്നേഹത്തോടെ പൂട്ടി വളർത്തി. ഒക്കെ സമയാകുന്നതിന്റെ മുമ്പ്
ഓരോരുത്തരും ഒന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയി. മാത്രമല്ല ആ അതേ രൂപത്തിൽ തന്നെ ഈ ഇത്രയും 9 ആൺമക്കളുള്ള വേറെ ഒരു പിതാവ്, പക്ഷെ പെൺകുട്ടികളും ഇല്ല. ആ പിതാവിന് ഇന്ന് ഒരു 85 വയസ്സ് പ്രായം ഉണ്ടാവും. ആ ഉപ്പ ഇപ്പോഴും അയാൾക്കൊരു കാലിച്ചായ കുടിക്കണമെങ്കിൽ അയാളൊക്കെ നോക്കും. നിങ്ങൾക്ക് ഇതും അനുഭവത്തിലുള്ളതാണ്. അയാൾക്കൊരു കാലിച്ചായ കുടിക്കണമെങ്കിൽ അയാൾ അധ്വാനിക്കണം. ഇപ്പുറത്ത് 10 പെൺമക്കളുള്ള ഈ വാപ്പയോ രാജാവിനെ പോലെ ജീവിച്ചു മരിച്ചു. ആര്? മരുമക്കൾ നോക്കിയിട്ടുണ്ട്. പേടിക്കണ്ട, എന്ത് വേണം? തവക്കുല് വേണം, തവക്കുല് വേണം. എന്താ റബ്ബേ കാണിക്ക, എന്താ ഇനി ഞാൻ ചെയ്യാ, ഇതെന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അല്ലാഹു തആല നമ്മളെ പാഠം പഠിപ്പിക്കും. അതേസമയം നല്ല വിശ്വാസം ഉറപ്പുണ്ടെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട, അത് വലിയ ഭാഗ്യമായിരിക്കും. ഇനി ആണും പെണ്ണുമുള്ളവരുമുണ്ട്. ഇതിലേതാ ഏറ്റവും നല്ലത്? ആണുങ്ങൾ മാത്രമോ പെൺകുട്ടികൾ മാത്രമോ ആണും പെണ്ണോ? അങ്ങനെയൊക്കെ ചർച്ച മഹാന്മാർ ചെയ്തിട്ടുണ്ട്. ഏത് വാപ്പയാ നല്ല വാപ്പ? നല്ല വാപ്പ എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് ഏതാ ഗുണം, അത്രേന അർത്ഥമുള്ളൂ. ഞമ്മൾക്ക് ഏതാ ഗുണം എന്ന ചർച്ച. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പെൺകുട്ടികളാകലാണോ നല്ലത്, ഒക്കെ ആൺകുട്ടികളാണോ നല്ലത്, ആണും പെണ്ണും ആവലാണോ നല്ലത്? അതിന് മറുപടി എന്താണെന്നറിയോ? എളുപ്പത്തിൽ മറുപടി കിട്ടും. ലോകത്ത് അഷ്റഫുൽ ഖൽഖ് എന്ന വ്യക്തിക്കുള്ള കൊടുത്തത് എങ്ങനെയാ നോക്കിയാ മതി. അത് തന്നെയാണ് ഏറ്റവും ഉത്തമമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഉണ്ടാവുക. അള്ളാഹു ആ ഭാഗ്യം എല്ലാവർക്കും നൽകട്ടെ. അള്ളാഹു തന്നത് ആണും കുട്ടികൾ മാത്രമുള്ളവരുണ്ടാവും, പെൺകുട്ടികൾ മാത്രമുള്ളവരും ഉണ്ടാവും. എല്ലാം അള്ളാഹു ഖൈറാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിക്ക് ആൺകുട്ടികൾ മാത്രമാണ്, ഷുഐബ് നബി അലൈഹിസ്സലാമിന് പെൺകുട്ടികൾ മാത്രമാണ്, ലൂത്ത് നബി അലൈഹിസ്സലാമിന് പെൺമക്കൾ മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ആണും കൊടുത്തിട്ടുണ്ട്, പെണ്ണും കൊടുത്തിട്ടുണ്ട്. അവര് വഫാത്തായി ചെറുപ്പത്തിൽ അതിൽ ഹിക്മത്ത് ഉണ്ടായിരുന്നു. ഏതാവട്ടെ, ആണും പെണ്ണും ഉണ്ടാവാം. അങ്ങനെയാണ് നമ്മളിൽ അധിക പേർക്കും ഉണ്ടാവുക. താനും ഹൈറായ രൂപമാണ്. ഏതാവട്ടെ, ഏതായാലും അത് ഹൈറാണ്. അങ്ങനെയാണ് ഈ ആയത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടത്. ആണും പെണ്ണുമായിട്ട് ഒരു തരിയുമില്ലെങ്കിലും അതും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള നിഅമത്ത് തന്നെയാണ്. എവിടെ അതെപ്പോഴാ തിരിയറിയങ്ങള്? അതെപ്പോഴാ നിങ്ങൾക്ക് മനസ്സിലാകുക എന്നറിയോ? 5-6 ആൺമക്കളുണ്ട്. മക്കള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ച് ആ ബാപ്പാനെയും ഉമ്മാനെയും പരിചരിക്കാൻ ആളില്ല. പെൺമക്കള് കെട്ടിച്ചോടത്ത് അവർക്ക് വന്ന് നിന്ന് നോക്കാൻ അവരുടെ പുതിയാപ്പിളമാർ അനുവദിക്കുന്നില്ല. അവർക്കും സൗകര്യമല്ല, സമയമല്ല. ആൺമക്കളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ചുരുക്കി പറഞ്ഞാൽ ഉമ്മയും ഉപ്പയും ആരാലും സംരക്ഷിക്കപ്പെടാൻ ആളില്ലാതെ വയസ്സ് കാലത്ത് ഈ മക്കളുടെ അവഗണന താങ്ങിക്കഴിയുമ്പോ ആ ഉപ്പയെ ആശ്വസിപ്പിക്കാൻ നമ്മൾ കടന്നു ചെല്ലുമ്പോ എന്താ ഉപ്പ വിശേഷം എന്ന് ചോദിക്കുമ്പോ ഉപ്പ പറയാണ്, ഉസ്താദേ 4-5 എണ്ണം അള്ള തന്നത് കൊണ്ടാ കുടുങ്ങിയത്. തന്നിട്ടില്ലായിരുന്നെങ്കിൽ തീരെ മക്കളില്ലാത്ത സുലൈമാൻ കാക്കയെ നാട്ടുകാര് നോക്കുന്ന അതുപോലെ എന്നെ നോക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ്. മക്കളില്ലാതെയാകുന്നത് ഒരു സങ്കടമൊന്നുമല്ല. മക്കളുണ്ടാവാതെയാകുന്നത്, ഒറ്റ മക്കളും ഇല്ലാതിരിക്കുക എന്നുള്ളത് ഒരു സങ്കടമായൊന്നും കാണണ്ട. അള്ളാഹു എന്താണ് ഹൈറ് കണക്കാക്കിയതെന്നറിയില്ല. മക്കള് 4 ആളുണ്ടായി, അവരെ കൊണ്ട് നിങ്ങളെ മാനം മുഴുവനും നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തിനു മക്കള്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നഹു അലീമുൻ ഖദീർ. നിശ്ചയം അല്ലാഹുവിനറിയാം ആർക്കാണ് ആൺകുട്ടികളെ മാത്രം കൊടുക്കേണ്ടത്, ആർക്കാണ് പെൺകുട്ടികളെ മാത്രം കൊടുക്കേണ്ടത്, ആർക്കാണ് ആണും പെണ്ണും കൊടുക്കേണ്ടത്, ആർക്കാണ് ഒന്നും കൊടുക്കാൻ പാടില്ലാത്തത്. ഇന്നഹു അലീം, ഇതൊക്കെ അവനറിയാം. ഖദീറുൻ, ആ നിലക്കൊക്കെ ആ അറിവിനനുസരിച്ച് ചരടുവലികൾ നടത്താനും അല്ലാഹു കഴിവുള്ളവനാണ്. ഇന്നഹു അലീമുൻ ഖദീർ.